ശ്രീ ഗുരുവായൂരപ്പാചരണം ശ്രീമത്ഭാഗവതം തൃതീയ സ്കന്ധം 16-ാമത്തെ അധ്യായമാണ്. സനകാദികൾ ഭഗവാനെ കാണാൻ വേണ്ടി വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു. ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ടിട്ട്, ബ്രഹ്മാവ് പറഞ്ഞതേ ഭഗവാൻ ഒരു സാകാരനായിട്ട് സഗുണരൂപിയായിട്ട് വൈകുണ്ഠ ലോകം പണികഴിപ്പിച്ച് ലക്ഷ്മി ദേവിയോട് കൂടി അവിടെ ഉണ്ട്. അപ്പം എന്നാൽ അതൊന്ന് കാണണമെന്നായി. സകലമായിട്ടുള്ള ഭഗവാൻ്റെ രൂപം, സനകാദികൾ 6 ഗോപുരവും കടന്നു, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. 7-ാമത്തെ ഗോപുരത്തിലാണ് ജയവിജയന്മാരവിടെ നിൽക്കുന്നത്. തടുത്ത് നിർത്തി സനകാദികൾക്ക് ദേഷ്യം വന്നു എന്ന് പറഞ്ഞില്ല ശ്രീ ശുഭബ്രഹ്മർഷി. കാരണം സനകാദികൾക്ക് ദേഷ്യം വന്നു എന്ന് എങ്ങനെയാണ് പറയുക? അതുകൊണ്ട് കാമാനുജൻ വന്നു, കാമാനുജൻ്റെ ഉപദ്രവം ഉണ്ടായി. വലിയ വലിയ ആളുകളൊക്കെ ഇപ്പോൾ രാജാവൊക്കെ നടന്നു പോകുമ്പോൾ തലയൊക്കെ മുട്ടിയ തിരുമുട്ട് എന്നാ പറയുക, മുട്ടി തലമുട്ടി തലമണ്ട മുട്ടി എന്ന് പറയില്ലേ? നമ്മളുടെയൊക്കെ ആണെങ്കിൽ തലമണ്ട മുട്ടി എന്നാ പറയുക. രാജാവിൻ വലിയ ആൾക്കാരുടെ ഒക്കെ തലമുട്ടിയ തിരുമുട്ട് എന്നാ പറയുക. അതുപോലെ സനകാദികൾക്ക് ദേഷ്യം വന്നു എന്ന് പറയണതിന് പകരം കാമാനുജൻ്റെ ഉപദ്രവം ഉണ്ടായി. കാമാനുജനാണ് ക്രോധം, കാമേഷ ക്രോധേഷ അല്ലേ, രണ്ടും അനുജന്മാരാ, ട്വിൻ ബ്രദേഴ്സാ. അപ്പോൾ കാമൻ്റെ സഹോദരൻ്റെ ഉപദ്രവം ഉണ്ടായി സനകാദികൾക്ക്, ക്രോധം വന്നു എന്നർത്ഥം. എന്തായാലും സനകാദികൾ ശപിച്ചു. ഇങ്ങനെയുള്ള ഭേദഭാവനകളൊക്കെ വൈകുണ്ഠത്തിൽ പറ്റിയതല്ല. ഭഗവാനെ തൊഴാൻ വരുന്ന ആൾക്കാർക്ക്, ഭഗവാനെ കാണാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയല്ലേ നിങ്ങൾ വേണ്ടത്. കാവക്കാരുടെ ജോലി അതല്ലേ, അല്ലാണ്ട് തടുത്തു നിർത്തുക വേണ്ടത് നിങ്ങളുടെ ആസുരഭാവം കാരണമാണ്. അതുകൊണ്ട് 3 ജന്മം അസുരന്മാരായിട്ട് ജനിക്കൂ എന്ന് പറഞ്ഞ് ശപിച്ചു സനകാദികൾ ജയവിജയന്മാരെ. ശാപം കിട്ടിയപ്പോൾ വല്ലാത്ത വിഷമായി. അപ്പോഴേക്കും എന്താ ഭഗവാൻ ഓടി വന്നു, പറഞ്ഞില്ലേ ലക്ഷ്മി ദേവി ഇല്ല, ഗരുഡൻ ഇല്ല, അകമ്പടിയൊന്നുമില്ല. ഭഗവാൻ സ്വതേ അങ്ങനെയല്ല അവിടുത്തെ. ഇതാ ഓടി വന്ന് പരിഭ്രമിച്ചു. സനകാദികൾ ഇങ്ങനെ കണ്ടു ഭഗവാനെ. സ്വസമാധി ഭാഗ്യം അചക്ഷത അചക്ഷത, സമാധിയിൽ കിട്ടാത്ത ആനന്ദം ഭഗവാനെ കണ്ടപ്പോൾ അവർക്ക് കിട്ടിയേ. അവരെല്ലാം മറന്നു, സ്തുതിച്ചു ഭഗവാനെ. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് നന്നായി എൻ്റെ ഭൃത്യന്മാർ, നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ്, എൻ്റെ ഭൃത്യന്മാരുടെ ഭാഗത്തും അല്ല തെറ്റ്, പിന്നെയോ എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഭഗവാൻ പറയാം, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വരുമ്പോൾ സനകാദികളോട് പറയാം, ഞാൻ ഇവിടെ ഗോപുരത്തിൽ വന്ന് കാത്തു നിന്ന് നിങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോകേണ്ടതായിരുന്നു, അതുണ്ടായില്ല, അതെൻ്റെ തെറ്റാണ്. നോക്കൂ ഭഗവാൻ്റെ വാക്ക്, സനകാദികൾക്ക് ആകെപ്പാട് നാണം തോന്നി, നമ്മളെ കളിയൊക്കെ തോന്നി അവർക്കേ. നമ്മളൊക്കെ ഗുരുവായൂർ തൊഴാകുമ്പോൾ ഭഗവാൻ ഗോപുരത്തിൽ നിന്ന് നമ്മളെ സ്വീകരിച്ചു കൊണ്ടുപോകുക വെച്ചാലത്തെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ക്യൂ നിന്ന് വേർത്ത് കുളിച്ച് ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കണ്ട് പ്രദക്ഷിണ വെച്ച് പോവാന്നല്ലാണ്ട് എന്തായാലും എന്താ. ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഇച്ഛയാണ് സനകാദികളെ, നിങ്ങളുടെ തെറ്റല്ല. പണ്ട് ലക്ഷ്മി ദേവിയെ തടഞ്ഞു നിർത്തിയ ആൾക്കാരെ ഇവർ, ജയവിജയമാരെ. അന്ന് ലക്ഷ്മി ദേവിയുടെ സങ്കല്പമാണ് ഇവരുടെ അസുരഭാവം. അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റില്ല, ശരി നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ സനകാദികൾ ഒന്നും കൂടി സ്തുതിച്ചു. ഭഗവാനെ കണ്ടും മതിയാവാണ്ട് അവർ തിരിച്ചു പോന്നു. ജയവിജയന്മാർ വിഷമിച്ച് നിൽക്കുക, നമ്മളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയല്ലോ, ഭഗവാൻ്റെ ഭക്തന്മാരെ നമ്മൾ തടുത്ത് നിർത്തിയല്ലോ, തടഞ്ഞു നിർത്തിയല്ലോ. ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊന്നല്ല കാരണം, എൻ്റെ സങ്കല്പമാണ്. അതുകൊണ്ട് നിങ്ങളൊരു 3 ജന്മല്ലേ ഒക്കെ ദാന്ന് പറയുമ്പോഴേക്കും കഴിയുന്നേ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 3 ജന്മല്ലേ, എത്ര കോടി ജന്മം വേണമെങ്കിൽ അസുരന്മാരായിട്ട് ജനിക്കാൻ ഒരു പ്രയാസവും ഇല്ല ഭഗവാനെ, പക്ഷെ ഇവിടുത്തെ വിട്ടു പോകണ്ടേ. അതാണ് ഇത്രയും കാലം സാരഥ്യ പാരിഷത സേവന സഖ്യ ദൗത്യ വീരാസന ആനുഗമന സ്തവന പ്രണാമഹീന പരീക്ഷിച്ച് കേട്ട പോലെ അവരും ഭഗവാന്റെ പാരിഷതന്മാരായിട്ട് കുറെ കാലമായി വൈകുണ്ഠത്തിലെ. ഭഗവാൻ അങ്ങോട്ട് വിട്ടുപോകാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പറ്റണില്ല. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ 3 ജന്മല്ലേ അസുരന്മാരായിട്ട് ജനിക്കുള്ളൂ, ഞാൻ നിങ്ങളുടെ കൂടെ 4 ജന്മം എടുത്ത് നിങ്ങളങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നോളാം പോരെ. ഭഗവാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. വൈരഭക്തിയാണ് നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തരുന്നത്, അതിന് കാഠിന്യം കൂടും ഇല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഗുരുവായൂർ പോയി, ഒരാൾ നമ്മളെ പോക്കറ്റടിച്ചു, പൈസയൊക്കെ പോയി നമ്മളുടെ തിരക്കിൻ്റെ ഇടയിൽ, വഴിപാട് ചെയ്യാനും കൂടി പൈസ ഉണ്ടായില്ല. അവസാനം തിരിച്ചു വരാൻ ഒരാളുടെ കയ്യിൽ നിന്ന് 50 റുപ്യ കടം വാങ്ങി, വണ്ടിക്കൂലി കടം വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വന്നു 50 റുപ്യ കടം വാങ്ങിയത് ജിപേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുക, പക്ഷെ നമ്മളെ പറ്റിച്ച ആളെ നമ്മൾ മറക്കുമോ? നമ്മളെ സഹായിച്ച ആളെ 50 റുപ്യ തന്ന് സഹായിച്ച ആളെ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മറക്കും. നേരെ വെച്ചാൽ നമ്മുടെ പേഴ്സ് പോക്കറ്റ് അടിച്ച ആളെ നമ്മൾ മറക്കില്ല ഒരിക്കലും, കാരണം അത് നമുക്ക് അത്രയും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെയാണ് വൈരഭക്തിക്ക് തീവ്രത കൂടും ഇല്ലേ. ചൈദ്യൻ ശിശുപാലനൊക്കെ വൈരഭക്തിയാണ് അനുഗ്രഹിച്ചു കൊടുത്തതേ. അങ്ങനെ എന്തായാലും എന്താ ഇവിടെ
ആ രംഗമൊക്കെ കഴിഞ്ഞു. അങ്ങനെ സനകാദികളുടെ ശാപം കിട്ടിയ ജയവിജയന്മാരാണ് ദേവന്മാരെ ഇപ്പം ദാ ദിതിയുടെ ഗർഭത്തിലെ ഹിരണ്യാക്ഷനും ഹിരണ്യേശുവുമായിട്ട് വന്നത്, നിങ്ങൾക്ക് വല്ലതും അറിയുമോ, ദാ ഇതൊക്കെയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് നല്ല സന്തോഷമായി. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രസവിക്കൂലോ തൻ്റെ ചെറിയമ്മ, അപ്പോൾ അവർക്ക് സമാധാനമായി. പിന്നെ ഭഗവാന്റെ സങ്കല്പമാണല്ലോ ഒക്കെ, നോക്കൂ അത് കാരണം എത്ര ഗുണമുണ്ടായി. ഭഗവാന് വരാഹാവതാരം എടുക്കാൻ പറ്റി, നരസിംഹാവതാരം എടുക്കാൻ പറ്റി, ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും ഒക്കെ വരാൻ കാരണം ഈ സനകാദികളുടെ ശാപ ജയവിജയന്മാർക്ക്. എത്ര അവതാരങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റണല്ലേ, ഇപ്പോഴും നമുക്ക് ആനന്ദമാണ്. ഇന്നിപ്പോൾ ഭഗവാന്റെ അവതാരങ്ങൾ, ശ്രീരാമാവതാരവും ശ്രീകൃഷ്ണാവതാരവും ഒന്നും കേൾക്കാത്ത ആൾക്കാരുണ്ടാവില്ല. ഇതാ അപ്പോൾ സനകാദികളെ പോലുള്ള സജ്ജനങ്ങളുടെ ശാപവും അനുഗ്രഹമാവുകയും. നാരദൻ നളകുബ്രഹ്മണ്യഗിരിമാരെ ശപിച്ചപ്പോൾ എന്തായി, അവർക്ക് ബാലലീല കുറേയൊക്കെ കാണാൻ പറ്റി നേരിട്ട് ഭഗവാന്റെ അല്ലേ. അതുപോലെ സജ്ജനങ്ങൾ ശപിച്ച പാർവതീദേവി വൃത്രാസുരനെ ശപിച്ചു ചിത്രകേതുവിനെ. അപ്പം എന്തായി, വൃത്രാസുരനെ യുദ്ധക്കളത്തിൻ്റെ ഇടയിൽ വെച്ചും അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിദാസ്മി ഭൂയ മനസ്മരേ ദാസുപതേ ഉറക്കെ വിളിച്ച് കരയാൻ പറ്റി അദ്ദേഹത്തിനെ. യുദ്ധമൊക്കെ മറന്നു, അദ്ദേഹം ശരീരം മറന്നു, സാഹചര്യങ്ങളൊക്കെ മറന്നു, ഉറക്കെ ഹരേ 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 ഗുരുവായൂരപ്പാ എന്ന് ഉറക്കെ വിളിച്ച് കരയാൻ പറ്റി പാർവതീദേവിയുടെ ശാപം കൊണ്ട്. അപ്പം സജ്ജനങ്ങൾ ശപിച്ചാലും അത് അനുഗ്രഹമായി തീരുകയുള്ളൂവേ, മറ്റുള്ളവർക്ക് ഒരിക്കലും അതൊരു ദോഷമാവില്ല. ഇവിടെ നോക്കൂ, സനകാദികൾ ശപിച്ച കാരണം ഭഗവാന് നാല് അവതാരം എടുക്കേണ്ടി വന്നു. നമുക്കൊക്കെ കേൾക്കാനും പാടാനും ഒക്കെ നാല് അവതാരം ഉണ്ടായി, വരാഹാവതാരം, നരസിംഹാവതാരം, ശ്രീരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം ഒക്കെ ഉണ്ടാവാൻ കാരണം ഈ സനകാദികളുടെ ശാപമാണെന്ന് പരോക്ഷമായിട്ട് പറഞ്ഞു. അങ്ങനെ അവരെ സമാധാനിപ്പിച്ചു, ജയവിജയന്മാരെ സമാധാനിപ്പിച്ചു, ഭഗവാൻ തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു. ഇനി 17-ാമത്തെ അധ്യായം, ദാദിതി ദേവിയുടെ പ്രസവക്കെയാണ് വർണ്ണിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പാശരണം തൃതീയ സ്കന്ധം 17-ാമത്തെ അധ്യായമാണ്. ദിതി ദേവി ദാ 100 വർഷം തൻ്റെ ഗർഭം ഒതുക്കി എന്ന് പറഞ്ഞല്ലോ തൻ്റെ ശക്തി കൊണ്ട്. അവസാനം നിവൃത്തിയില്ലാണ്ടായപ്പോൾ ഇനി വയ്യ വിചാരിച്ച് നോക്കൂ, 10 മാസം തന്നെ 9 മാസം തന്നെ ഇപ്പോഴത്തെ സ്ത്രീകൾ അമ്മമാർ ഗർഭം എത്ര വിഷമിക്കണു അല്ലേ. ഗർഭത്തിലുള്ള സമയത്ത്, ഗർഭമുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാൻ രുചി ഉണ്ടാവില്ല, നടക്കാൻ ബുദ്ധിമുട്ട്, കിടക്കാൻ ബുദ്ധിമുട്ട്, ഉറങ്ങുമ്പോൾ ബുദ്ധിമുട്ട്, ഒക്കെ ബുദ്ധിമുട്ടാണ്. ഇത് നോക്കൂ, ദിതി ദേവി ആ അമ്മ എത്ര അനുഭവിച്ചു അല്ലേ, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം വേദനിച്ചു. അത് 100 വർഷേ, ഇതാ 100 വർഷം കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു ദിതി ദേവി. എല്ലാവിധ ചീത്ത ലക്ഷണങ്ങളുള്ള സമയത്താണ്. അധ സർവഗുണോപേത എന്ന് ശ്രീകൃഷ്ണാവതാരം പറഞ്ഞപ്പോൾ ഇവിടെ അധ സർവദോഷോപേത എന്ന് പറയേണ്ടി വരും. ഭൂൽക്കാരാനിരൻ ഉദ്ധസത്തടിദംഭോധഘടയാ നഷ്ടഭാഗണേ വവോ വായു സുഖസ്പരിശ എന്നാണ് കൃഷ്ണാവതാരം വെച്ചാൽ ഒക്കെ ഇവിടെ എതിരായിരുന്നത്. വവോ വായു സുതുസ്പരിശ ഭൂൽക്കാരാനിരൻ മുഹു ഷ്ടഭാഗണേ വ്യോംനി പ്രവിഷ്ട തമസ നസ്മ വ്യാദൃശ്യതേ പദം ചുക്രോശ വിമനാവാർധി ദൂർമിക്ഷുഭിതോദരസോദപാനാശ്ച സരിത ചുക്ഷുഭു ശുഷ്കപങ്കജാഹ മുഹുപരിധയോ ഭുവൻ. എവിടെ നോക്കിയാലും ദുർനിമിത്തങ്ങൾ മാത്രം, സമുദ്രമൊക്കെ അലറി മറിഞ്ഞ് വേലിയേറ്റൊക്കെ ഉണ്ടാവണു, നക്ഷത്രങ്ങളൊന്നും കാണാനില്ല രാത്രി സമയത്ത്, അമ്പലത്തിൽ തൊഴാൻ പോയ വിഗ്രഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട് തോന്നുക, പശുവിനൊക്കെ കറന്നാൽ പാലിന് പകരം ചോര കിട്ടുക, കുറുക്കന്മാരൊക്കെ ഓരിയിട്ട് നടക്കുക, പട്ട പകല് നായ്ക്കളും കുറുക്കന്മാരും ഒരു പേടിയില്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ട് തടങ്ങിയേ ഓരോ ദുർനിമിത്തങ്ങൾ കാണാൻ ജനങ്ങളൊക്കെ വല്ലാണ്ട് പേടിച്ചു. ആ സമയത്താണ് സന്ധ്യാസമയത്ത് ഇതാ 2 കുട്ടികളെ പ്രസവിച്ചു ദിതി ദേവി. ഹിരണ്യാക്ഷൻ ഹിരണ്യ പ്രസവിച്ചപ്പോൾ തന്നെ പടുകൂറ്റന്മാരായി, 100 വർഷം വളർച്ച ഗർഭത്തിന് തന്നെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ പേരിടാൻ സ്വതേ അച്ഛൻ മക്കളെ മടിയിലിരുത്തി ചെവിയിൽ ഇങ്ങനെ 3 തവണ പറയുകയൊക്കെയാണ് ചെയ്യുക പേരിടാൻ, നാമകരണം അങ്ങനെയാണ്. ഇവിടെ മടിയിലിരുത്താനൊന്നും പറ്റില്ല, മടിയൊക്കെ പൊട്ടി പൊളിഞ്ഞു പോവും അവരിരുത്തിയാൽ, അത്രയും ഭീമന്മാർ പടുകൂറ്റന്മാരാ. അപ്പോൾ സങ്കല്പിച്ചിങ്ങനെ പറഞ്ഞു കശ്യപൻ, ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു, എന്താ അതിൻ്റെ അർത്ഥം, ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം, സ്വർണത്തിൽ അക്ഷമുള്ളവൻ, സ്വർണത്തിൽ കണ്ണുള്ള ആള്. അപ്പോൾ ഇപ്പോഴത്തെ സ്ത്രീകളൊക്കെ ഹിരണ്യാക്ഷകളാണ് അല്ലേ, എങ്ങനെ വെച്ചാൽ എല്ലാവർക്കും സ്വർണം മാത്രം മതി, പൈസ കൂടി വരുന്നുണ്ട്, 50,000 60,000 ഒക്കെ ആയി ഒരു പവന്. എന്നാലും സ്വർണത്തിൻ്റെ പിന്നാലെയാണ്, അക്ഷത്രിതിയായ അപ്പം സ്വർണം എടുക്കുക, എന്ത് വിശേഷത്തിന് സ്വർണം എടുക്കുക, വെറുതെ വാങ്ങി കൂട്ടി വയ്ക്കുക ഇത്രയും പൈസ കൊടുത്തിട്ട്.
ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമേ ഈ സ്വർണത്തിനോട് ഇത്ര ആർത്തിയുള്ളൂ കേട്ടോ ആൾക്കാർക്ക്. ബാക്കിയൊന്നും പുറത്തൊന്നും ഇത്ര ദുബായിലൊന്നും ഇത്ര ആർത്തിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ലേ. അവിടെ വിലയും കുറവാണ്. എന്തായാലും എന്താ ഇവിടെ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്ന് പേരിട്ടു. വലുതായി പടുകൂറ്റന്മാർ രണ്ടുപേരും കൂടി ഇതാ ബ്രഹ്മാവിനെ തപസ് ചെയ്യണു. അനവധി കാലം തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട അനവധി വരങ്ങളൊക്കെ കൊടുത്തു. ഏകദേശം ഹിരണ്യകശിപു വാങ്ങിയ വരങ്ങളെ പോലെ തന്നെ ഹിരണ്യാക്ഷനും. സന്ധ്യ എന്താ, രാത്രി കൊല്ലരുത്, പകൽ കൊല്ലരുത്, മനുഷ്യൻ കൊല്ലരുത്, ദേവൻ കൊല്ലരുത്, അസുരൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞ് ആകാശത്ത് വെച്ച് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് തനിക്ക് മരണം പാടില്ല, അങ്ങനെയൊക്കെ ഹിരണ്യാക്ഷൻ അനവധി വരങ്ങൾ വാങ്ങി. ഇവിടെ ഹിരണ്യാക്ഷൻ്റെ കഥയാണ് പറയണത്. ഹിരണ്യാക്ഷൻ എന്താ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് അനവധി വരങ്ങളൊക്കെ വാങ്ങി. ഇതാ തൃപ്തനായി ദൃപ്തനായി മതോന്മത്തനായി അവൻ എന്താ ദിഗ്വിജയം ചെയ്ത് നടക്കണ. ലോകം മുഴുവൻ ജയിച്ചു അവനെ. ഇപ്പം തനിക്കെതിരായിട്ട് ആരുമില്ല. ഇയാൾ യുദ്ധത്തിന് വരുമ്പോൾ തന്നെ കണ്ടാൽ തന്നെ പേടിയാവും. ഒന്ന് നേരെ നിന്നിട്ട് വേണ്ട യുദ്ധം ചെയ്യാൻ. ഓടും ആൾക്കാർ കാണുമ്പോൾ തന്നെ. അവസാനം വല്ലാണ്ട് മടുപ്പ് തോന്നി, വിഷമം തോന്നി. ആരും തനിക്കെതിരായിട്ടില്ലല്ലോ. കൈത്തരിപ്പ്, കൈ ഇങ്ങനെ തരിക്കുക തല്ലാൻ വേണ്ടിയിട്ട്. സമുദ്രത്തിൻ്റെ നടുക്ക് ചെന്ന് കാല് നീട്ടി അവിടെ ഇരുന്നു. അപ്പോൾ കഷ്ടിച്ച് അരക്കി വെള്ളമുണ്ട് ഇത്ര ഹിരണ്യാക്ഷൻ്റെ. അപ്പോൾ എത്രയാ അവൻ്റെ വലിപ്പം. എന്നിട്ട് കൃത്രിമമായിട്ട് ഊതി കാറ്റുകൊണ്ട് തിരമാലകൾ ഉണ്ടാക്കി ഗതയോണ്ട് ഇങ്ങനെ അടിച്ച് കളിക്കുക അത്ര കൈകൊണ്ടും ഗതയോണ്ടൊക്കെ. ആദ്യത്തെ ആർട്ടിഫിഷ്യൽ വാട്ടർ തീം പാർക്ക് ഹിരണ്യാക്ഷൻ്റെ വകയാണ് കണ്ടുപിടുത്തം. ഇപ്പോഴത്തേക്ക് അങ്ങനെയല്ലേ, കൃത്രിമമായിട്ട് കാറ്റുകൊണ്ട് വെള്ളം അലകളുണ്ടാക്കി കുട്ടികളെ അതിൽ ചാടി കളിക്കുക. വാട്ടർ തീം പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ ഇതിൻ്റെയൊക്കെ കണ്ടുപിടിച്ച ആൾ ഹിരണ്യാക്ഷനാണ്. അപ്പോഴാണ് ആ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു നാഥൻ വരുണൻ ഉണ്ടല്ലോ, പണ്ട് രാജസൂയൊക്കെ നടത്തിയ ആളാണ്. കക്ഷത്തിൽ ഗതയൊക്കെ ചുരുക്കി വെച്ച് വളരെ വിനയത്തോടുകൂടി അഭിനയിച്ച് വരുണൻ്റെ മുമ്പിലെത്തി. വരുണനെ കണ്ടു, വരുണനോട് പറഞ്ഞു, അങ്ങ് പണ്ട് രാജസൂയം ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഉവ്വ് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ആ അന്ന് ദിഗ്വിജയത്തിലെ എന്നെ ജയിച്ചിട്ടില്ല, അതുകൊണ്ട് എന്നെ ജയിക്കണ യുദ്ധത്തിന് വരൂ വരുണനോട്. വരുണൻ പറഞ്ഞു, അന്നൊന്നും അങ്ങുണ്ടായിട്ടില്ല, അന്നുള്ള രാജാക്കന്മാരൊക്കെ ജയിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് രാജസൂയം ദിഗ്വിജയം ചെയ്തിട്ട് രാജസൂയം നടത്തിയത്. ഇനിയിപ്പോൾ അങ്ങക്ക് എതിരായിട്ട് എനിക്കിപ്പോൾ വയ്യ വയസ്സായി ഹിരണ്യാക്ഷ. പണ്ടത്തെ സ്റ്റാമിനയൊന്നും ഇല്ല, പണ്ടൊക്കെ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു വരുണം പറയുക. ഇപ്പോൾ വയസ്സായി, തന്നോടൊന്നും അടിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നോട് അടിക്കാൻ പറ്റിയൊരാളുണ്ട്, ശ്രീ നാരായണമൂർത്തി. അതുകൊണ്ട് അങ്ങോട്ട് ചെന്നോളൂ. നാരായണമൂർത്തിക്ക് പറ്റിയ ആളാണ്, തനിക്ക് പറ്റിയ ആളാണ് നാരായണമൂർത്തി. അതുകൊണ്ട് ചെന്നോളൂ, യുദ്ധത്തിന് പറ്റും. എവിടെയാ അന്വേഷിച്ച് നടക്കുക, നാരായണമൂർത്തി എവിടെ, നാരായണമൂർത്തി എവിടെ. അപ്പോഴാണ് നാരദ മഹർഷി ഇങ്ങനെ കണ്ടു, ഏത് പ്രഹ്ലാദനായാലും ധ്രുവനായാലും പ്രജേതസ്സുക്കളായാലും പ്രാചീന ബരിഹിസായാലും ഇപ്പം ഹിരണ്യാക്ഷനായാലും ശരി, തൻ്റെ മുമ്പിൽ വന്നാൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുവിടുക. അതാണ് ആ നാരദ മഹർഷിയുടെ സ്വഭാവം അല്ലേ. നാരദ മഹർഷി പറഞ്ഞു, ദാ ഹിരണ്യാക്ഷ, അങ്ങ് ദൂരത്തേക്ക് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. അവിടെ ഭൂമി തേറ്റയിൽ വെച്ചിട്ട് ഒരാളെ കാണാനില്ലേ, അങ്ങക്ക് അവകാശപ്പെട്ട ഭൂമി അതാ തട്ടിയെടുത്ത് കൊണ്ടുപോവുക. ചെല്ലു യുദ്ധത്തിന്, ചെല്ലു. നോക്കിയപ്പോഴേ ഒരു പന്നിയുടെ രൂപത്തിലാണ് ഭഗവാൻ നിൽക്കണത്, വരാഹമൂർത്തിയായിട്ടേ. ഓറൊക്കെ വിളിച്ചു, എടാ കാട്ടു പന്നി, നീയാണോടാ നാരായണമൂർത്തി. ഭഗവാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേ തൻ്റെ ഭക്തനാ ഹിരണ്യാക്ഷൻ ജയവിജയന്മാരിലൊരാളാണ്. സന്തോഷമായി, തന്നെങ്ങനെ വിളിച്ചില്ലേ നേരിട്ടിട്ട്. അവിടത്തേക്ക് അതാ അത്ര സന്തോഷം, നേരിട്ട് മുഖത്ത് നോക്കി ഇങ്ങനെ വിളിക്കുക. പണ്ടുണ്ട് വാഴവുന്നം ഭക്ത ശിരോമണി വാഴവുന്നം വാസുദേവൻ നമ്പൂതിരി, അദ്ദേഹം ഓരോ അവതാരത്തിനും ഭഗവാനെ ഉറക്ക വിളിക്കൂ. ഇത്ര വരാഹാവതാ വാമനാവതാരം കഴിഞ്ഞാൽ ഗുരുവായൂരപ്പാ വാമനമൂർത്തേ ഗുരുവായൂരപ്പാന്ന് ഉറക്ക വിളിക്കും. നരസിംഹാവതാരം കഴിഞ്ഞാൽ നരസിംഹമൂർത്തേ ഗുരുവായൂരപ്പാന്ന് ഉറക്ക വിളിക്കൂ. ഇത്ര ആദ്യത്തെ വരാഹാവതാരം കഴിഞ്ഞപ്പോളേ വരാഹമൂർത്തേ ഗുരുവായൂരപ്പാ എന്ന് വിളിക്കണം. അദ്ദേഹത്തിന് അത് പറ്റിയില്ല. എങ്ങനെയാ ഗുരുവായപ്പൻ്റെ മുഖത്ത് നോക്കി, സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലകപ്രോത്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഒക്കെ ആയിട്ടുള്ള ഗുരുവായപ്പന് എങ്ങനെയാ അവിടുത്തെ ഇടതിരുമുഖത്ത് നോക്കി പന്നി വരാഹമൂർത്തേ എന്ന് വിളിക്കുക. അദ്ദേഹം വിളിച്ചില്ല, വിളിക്കാൻ പറ്റിയില്ല. ഗുരുവായൂരപ്പാ എന്ന് വിളിച്ച് സമർപ്പിച്ചു അന്നത്തെ വായന. കൂട്ടർ കൂത്തമ്പലത്തിൽ ഇരുന്നിട്ടാ വായന വാഴുന്നുണ്ട്. അനവധി ആൾക്കാരുണ്ടാവും കേൾക്കാം. മൈക്കൊന്നും വേണ്ട, ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ വന്നു അത്രേ. വാഴുന്നുണ്ട് ഗുരുവായപ്പനെ. എന്നിട്ട് ചോദിച്ചു, അല്ല വാഴുന്ന് വരാഹമൂർത്തി ഞാനല്ലാന്നുണ്ടോ, എന്താ വിളിക്കാത്തേ, നാളെ വിളിക്കണേ, എന്നിട്ട് മതി വായന തുടങ്ങാം.
ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഇത്രേ വാഴുന്നുണ്ടേ. പിറ്റേന്ന് രാവിലെ കുളിച്ച് ശുദ്ധമായി അദ്ദേഹം ഗുരുവായപ്പനെ തൊഴുതു. കൂത്തമ്പലത്തിൽ ഇരുന്ന് ഉറക്ക വിളിച്ചു, വരാഹമൂർത്തേ ഗുരുവായൂരപ്പാ, എന്നിട്ടേ വായന തുടങ്ങിയില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഗുരുവായൂരപ്പന് ഭക്തന്മാർ തൻ്റെ മുഖത്ത് നോക്കി തൻ്റെ പേരുകൾ വിളിക്കണത് ഇഷ്ടല്ലേ. എത്ര സ്തുതി സ്തോതാരണപ്രിയ, എത്ര സ്തുതിച്ചാലും മതിയാവില്ല. എന്തായാലും ഹിരണ്യാക്ഷൻ്റെ വിളി കേട്ടപ്പോഴേ ഭഗവാന് സന്തോഷമായി. അതേടാ, നിന്നെപ്പോലുള്ള ഗ്രാമസിംഹങ്ങളെ, യുഷ്മദ്വിധോ ഗ്രാമസിംഹാൻ, നിന്നെപ്പോലുള്ള ഗ്രാമസിംഹങ്ങളെ നിഗ്രഹിക്കാൻ കൊല്ലാൻ വന്ന പന്നിയാടാ ഞാൻ, ഇങ്ങടുവ യുദ്ധത്തിന് എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചു അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. ഇതാ അടുത്ത അധ്യായത്തിലെ വരാഹമൂർത്തിയും ഹിരണ്യാക്ഷനും തമ്മിലുള്ള യുദ്ധമാണ് വർണ്ണിക്കുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ വരാഹമൂർത്തിയുടെ ഗുരുവായൂരപ്പനായിട്ടുള്ള വരാഹമൂർത്തി ആയിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും ഉണ്ടാവട്ടെ. ഏത് ആപത്സന്ധികളിലും നമ്മുടെ കൂടെ ഗുരുവായൂരപ്പൻ നമ്മുടെ കൈ പിടിച്ച് ജീവിതയാത്രയിൽ നമ്മളെ അനുഗമിക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ കൈയും പിടിച്ച് ഗുരുവായൂരപ്പൻ്റെ കൂടെ നടക്കാറാവട്ടെ. സഖ്യം മൈത്രിയും സൗഹൃദം ച സാരഥ്യാദിഷു, അർജുനൊക്കെ പകർന്നു കൊടുത്ത മാതിരി നമുക്കും ആ സൗഹൃദം, ആ സഖ്യം, ആ മൈത്രീഭാവം ഗുരുവായൂരപ്പൻ തരട്ടെ. ജന്മജന്മാന്തരങ്ങളിലും ഇനി ജന്മങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഗുരുവായൂരപ്പൻ്റെ ആൾക്കാരും ഗുരുവായൂരപ്പനുമായിട്ടുള്ള സഖ്യം സൗഹൃദം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത അധ്യായത്തിൽ അടുത്ത ഭാഗം, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പാചരണം തൃതീയ സ്കന്ധം 18-ാമത്തെ അധ്യായമാണ്. നാരദ മഹർഷിയുടെ പ്രേരണ കൊണ്ട് ഭഗവാനെ കണ്ടു വരാഹമൂർത്തിയായിട്ട് നിൽക്കണം ഭഗവാനെ ഹിരണ്യാക്ഷൻ. എടാ കാട്ടുപന്നി, നീയാണോടാ? നാരായണമൂർത്തി മുഖത്ത് നോക്കി ഉറക്കെ വിളിച്ചു. ഭഗവാന് സന്തോഷമായി വിളി കേട്ടപ്പോളെ. ഒരു കളങ്കല്ല വിളിയിലെ, ഒരു കള്ളത്തരല്ല. നമ്മളെ പല ഉള്ളിലൊന്ന് വെച്ച് പുറമേക്ക് വേറൊന്ന് പറയുന്ന സ്വഭാവമല്ല ഹിരണ്യാക്ഷൻ്റെ. ഉള്ളതുള്ളത് പോലെ തുറന്ന് പറയും. ഭഗവാൻ ഇഷ്ടമായത് അത് പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞു, യുഷ്മദ്വിധോ ഗ്രാമസിംഹ, നിന്നെപ്പോലത്തെ ഗ്രാമസിംഹങ്ങളെ കൊല്ലാൻ വരണ പന്നി തന്നെയാടാ ഞാനിങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ദാ സത്യം വയംഭോ വനഗോചരാ മൃഗായുഷ്മദ്വിധാൻ മൃഗേ ഗ്രാമസിംഹാന്ന മൃത്യുപാശേ പ്രതിമുഖതസ്യ വീരാ വികഥനം തവ ഗൃഹന്തി അഭദ്ര. അതുകൊണ്ട് യുദ്ധത്തിന് വാ എന്ന് പറഞ്ഞ് യുദ്ധത്തിന് പ്രേരിപ്പിച്ചു രണ്ടുപേരും കൂടി. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം, ഗതയോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഭഗവാനൊരു ഇത് കളി രണപ്രിയ എന്നൊരു പേരുണ്ട് സഹസ്രാമം നോക്കിയാൽ കാണാം. സ്തുതി സ്തോതാരണപ്രിയ, അവിടത്തേക്ക് എത്ര സ്തുതി കേട്ടാലും മതിയാവില്ല, എത്ര യുദ്ധം ചെയ്താലും മതിയാവില്ല. പ്രത്യേകിച്ച് തൻ്റെ ഭക്തനോട് കൂടിയിട്ടേ, പണ്ട് ശ്രീദാമാവിൻ്റെ കൂടെയൊക്കെ വൃന്ദാവനത്തിൽ എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കളിക്കുക. അവസാനം തോറ്റ് ശ്രീദാമാവേ ഞാൻ തോറ്റു എന്ന് പറഞ്ഞ ഒക്കത്ത് തലയിൽ വെച്ച് നടക്കാനും ഭഗവാൻ ഒരു മടിയില്ലേ. ഭക്തദാനം മാനവർദ്ധന, ഭക്തദാനം മാനവർദ്ധന, ഭക്തന്മാരെ എത്ര തലയെ കയറ്റി വെക്കാനും അവിടത്തേക്ക് ഒരു മടിയില്ല. കാരണം എന്താ? നസ്ഖലേൽ എന്ന പതേൽ, ഭക്തന്മാർക്ക് ഒരു അധപതനം വരില്ല, വരുത്തില്ല ഭഗവാനെ. ഇതാ ബ്രഹ്മാവിനൊക്കെ പരിഭ്രമം തുടങ്ങി. ബ്രഹ്മാവ് ഒരു ചെറിയൊരു രൂപം സ്വീകരിച്ച് ദേവന്മാരൊക്കെ നിൽക്കണ്ടേ യുദ്ധത്തിൻ്റെ ഇടയിൽ കൂടെ ഭഗവാന്റെ അടുത്തേക്ക് വന്നു. ഭഗവാനോട് പറഞ്ഞു, ഇവിടുന്ന് ഈ ഹിരണ്യാക്ഷൻ മഹാദുഷ്ടനാണ്, ഇവിടുന്ന് ഏഷതേ ദേവദേവാനാം അംഘ്രി മൂലം ഉപേയുഷാം. അതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു മുഹൂർത്തമുണ്ട്, ഏഷാഘോരനമ്മ സന്ധ്യ. ഇനി സന്ധ്യയായ ഇയാൾക്ക് മായയുടെ ശക്തിയൊക്കെ തുടങ്ങും ഭഗവാനെ. പിന്നെ നല്ല ബുദ്ധിമുട്ടാ, ഇവൻ മഹാദുഷ്ടനാണ് ഹിരണ്യാക്ഷൻ, കഷ്ടകാലത്തിന് ഞാൻ തന്നെ വരമൊക്കെ കൊടുത്തതും. അതുകൊണ്ട് ഇപ്പം തല്ലിക്കൊല്ലാൻ പറ്റിയൊരു മുഹൂർത്തമുണ്ട്, അഭിജിത്ത് എന്ന് പേരായിട്ടുള്ളൊരു മുഹൂർത്തമുണ്ട്. അഭിനേഷോ അഭിജിന്നാമ യോഗോ മുഹൂർത്തികോ ഹ്യഗൽ. അതുകൊണ്ട് ഇപ്പം തല്ലിക്കൊന്നോളൂ ബ്രഹ്മാവിൻ്റെ വക ഉപദേശം. ആരോട്? ഭഗവാനോട്. ഭഗവാനൊന്ന് നോക്കി പുഞ്ചിരിച്ചു, ബ്രഹ്മാവിനെ പറഞ്ഞു, എന്നാൽ ശരി മായാബലുണ്ട് ഇവനെന്ന് കേട്ടപ്പോൾ എന്നാ അവൻ്റെ മായാശക്തിയും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഹിരണ്യാക്ഷൻ്റെ മായാശക്തി കാണാൻ സന്ധ്യ ആവണം അവരെ കാത്തു നിന്നെ. സന്ധ്യ ആയപ്പോൾ തുടങ്ങിയില്ലേ അവൻ്റെ മായാശക്തി, അനവധി ഹിരണ്യാക്ഷന്മാരുണ്ട് തോന്നുക ആകാശത്ത് കാണുക. കൊജിൽ ഭൂമോ കൊജിൽ വ്യോം നീ ഗിരിമൂർദ്ധിനി ജലേ കൊജിൽ, പല സ്ഥലത്ത് മാറി മാറി കാണുക. ഭഗവാൻ തൻ്റെ സുദർശനത്തിന് നല്ലോണം വിചാരിച്ചു, സുദർശനം കൊണ്ട് അവൻ്റെ മായയൊക്കെ ഇല്ലാണ്ടാക്കി അവനെ താഴത്ത്
വന്ന് മരിപ്പിച്ചു. വീണ്ടും താഴ്ത്തുന്ന യുദ്ധം, പിന്നെ ഗതയൊന്നും വേണ്ട അവനെ കൊല. ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗത വീണുപോയി. കൗമോദകി എന്നാണ് അവിടുത്തെ ഗതയുടെ പേര്. ഹിരണ്യാക്ഷന്റെ അട്ടി കിട്ടിയിട്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗത വീണുപോയി. ബ്രഹ്മാവൊക്കെ വല്ലാണ്ട് പരിഭ്രമിച്ചു, എന്താ അങ്ങനെ ചെയ്യാൻ, ഭഗവാനെ കൊണ്ടും പറ്റില്ലായിരിക്കും ഈ ദുഷ്ടനെ കൊല്ലാൻ. തൻ്റെ ഏട്ടത്തെ കൈകൊണ്ട് കരേണ കർണമൂലെ അഹൻ, ഏട്ടത്തെ കൈകൊണ്ട് ഇതാ ഇയാളെ ഹിരണ്യാക്ഷനെ കൊന്നു എന്നൊക്കെയാണ് പറയാൻ പോണത് അടുത്ത അധ്യായത്തിൽ. അപ്പോൾ നോക്കൂ, ഭഗവാനൊക്കെ ഒരു തമാശ മാതിരിയാണ്. കാരണം അവിടുത്തേക്ക് അറിയാം, ഒക്കെ അവിടുത്തെ മക്കളാണ് അല്ലേ. ഗുരുവായപ്പൻ്റെ മക്കളല്ലാത്ത ആരാളല്ലേ. ഇവിടെയൊക്കെ ഭഗവാന്റെ അടുത്ത് നിന്ന് വന്നതാണ്. ഭഗവാൻ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ബ്രഹ്മാവ് പല പല സ്ഥാവര ജംഗമങ്ങളടങ്ങുന്ന പ്രകൃതിയെ സൃഷ്ടിച്ചു. അപ്പോൾ എല്ലാറ്റിൻ്റെയും മാതാവായിട്ടും പിതാവായിട്ടും ഒക്കെ നിൽക്കുന്നത് ആരാ? നമ്മൾ വെറുതെയാണോ ചെല്ലണത്? ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ. നമ്മളത് അത്രത്തോളം അർത്ഥമായിട്ടല്ല ചെല്ലണത്. ചാലും ശരിക്കത് അതാണ് സത്യം. ഈ ലോകത്തിൻ്റെ മുഴുവൻ ജഗത പിതരവും, ലോകത്തിൻ്റെ മുഴുവൻ അച്ഛനും അമ്മയും എല്ലാവരും ആയിട്ട് ഗുരുനാഥനും സുഹൃത്തും ഭാര്യയും ഭർത്താവും പിതു സാക്ഷാൽ പിതു ഭർത്ത ഗതി എല്ലാമായിട്ട് ഭഗവത്ഗീതയിൽ പറയണു. ഭഗവാൻ തന്നെയാണ് ഈ പ്രകൃതിയുടെ മുഴുവൻ, നമ്മളാകുന്ന ജീവന്മാരുടെ മുഴുവൻ അച്ഛനായിട്ടും അമ്മയായിട്ടും കൂട്ടുകാരനായിട്ടും ഗുരുനാഥനായിട്ടും ഒക്കെ ആയിട്ടിരിക്കുന്നത് ഗുരുവായപ്പൻ തന്നെയാണ്. ഇതാ അവൻ വീണ്ടും യുദ്ധം തുടരുന്നു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ഭഗവാന് തോന്നിയത്ര, എന്നാൽ ശരി അവൻ്റെ മായയും കൂടി കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് സന്ധ്യാസമയം വരെ കാത്തു നിന്നത്. അവിടുന്ന് സന്ധ്യയായപ്പോൾ അവൻ്റെ മായാശക്തി ഒക്കെ കണ്ടു, ഇനിയൊന്നുമില്ല അവൻ്റെ കയ്യിൽ, ഒക്കെ പുറത്തേക്ക് ഇടിപ്പിച്ചു അവനെ കൊണ്ട്. അവസാനം സുദർശനം സ്മരിച്ച് അവൻ്റെ മായാശക്തിയൊക്കെ ഇല്ലാണ്ടാക്കി അവന് ഭഗവാനും ഹിരണ്യാക്ഷൻ തമ്മിലത് യുദ്ധം. അതിലാണ് ഹിരണ്യാക്ഷൻ്റെ അടി കിട്ടി ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗത വീണുപോയി എന്ന് പറഞ്ഞില്ലേ, എല്ലാവർക്കും പരിഭ്രമമായി. ഭഗവാൻ തൻ്റെ ആ ഇടത്തെ കൈകൊണ്ട് ദാ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു എന്നൊക്കെയാണ് ഇനി അടുത്ത അധ്യായത്തിൽ പറയുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂർപ്പാശരണം തൃതീയ സ്കന്ധം 19-ാമത്തെ അധ്യായം. ഭഗവാൻ ഹിരണ്യാക്ഷനും കൂടിയിട്ടുള്ള യുദ്ധമാണ്. അവതാര്യ വിരിഞ്ചസ്യ നിർവേളീക ആമൃതം വച. വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ വാക്കൊക്കെ കേട്ടു. തം വ്യഗ്രചക്രം ദിതിപുത്രാധമേന സ്വപാർഷദമുഖ്യേന വിഷജ്യമാനം ചിത്രാവാചോ അതദ്വിതാം ഖേജരാണാം തത്രാസ്മാസൻ സ്വസ്തി തേ അമും ജഹീതി. ഭഗവാന്റെ കയ്യിലുള്ള ഗത വീണുപോയി എന്നൊക്കെ പറഞ്ഞില്ലേ, വല്ലാണ്ട പരിഭ്രമമായി ബാക്കിയുള്ളവർക്കൊക്കെ. അഭിപ്ലുത്യസ്വഗതയാ ഹതോസീത്യാഹനധരിം പദാസവ്യേന താം സാധോ. ലീലയാമിഷത. ഭഗവാനൊക്കെ ഒരു ലീല, ഒരു കുട്ടിക്കളിയാണ്. ബാക്കിയുള്ളവർക്കത് മനസ്സിലാവണ്ടേ? എന്തായാലും ദാ ഭഗവാന്റെ കയ്യിലുള്ള ഗത വീണുപോയി. ഹിരണ്യാക്ഷന്റെ കയ്യിലുള്ള ശൂലം ഭഗവാൻ ദാ തൻ്റെ ശക്തി കൊണ്ട് ഇല്ലാണ്ടാക്കി. ശൂലം പ്രയോഗിച്ചപ്പോൾ അത് ഇല്ലാണ്ടാക്കി. ശരി, ഇനി അധികം വൈകണ്ട. ബ്രഹ്മാവൊക്കെ വല്ലാണ്ട് പരിഭ്രമിച്ച് നിൽക്കുക. തദോജസ ദൈത്യഭടാ ദൈത്യ മഹാഭടാർപ്പിതം വൃക്കണേശ്വശൂലേ. തൻ്റെ ആ ഇടത്തെ കൈകൊണ്ട് തം മുഷ്ടിഭിർ വിനിഖനന്ദം വജ്രസാരേ അധോക്ഷജാ കരേണ കർണമൂലേഹൻ യഥാത്വ അഷ്ട്രം അരുൾപതി. ഇടത്തെ കൈകൊണ്ട് അവൻ്റെ വലത്തെ ചെപ്പിക്കുറ്റി നോക്കി ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തു ഹിരണ്യാക്ഷനെ. ഭഗവാനെ തന്നെ കണ്ട് 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 പുനഃ മുഖം പ്രപശ്യം സ്തനമുത്സസർജ തസ്യേഷ ദൈത്യർഷഭ പദാഹതോ മുഖം പ്രപശ്യം സ്തനമുത്സസർജ. ഭഗവാനെ കണ്ട് കണ്ട് മരിച്ചു ഹിരണ്യാക്ഷനെ. അടുത്ത വേഷം കെട്ടാൻ തിരശ്ശീലയുടെ പിന്നിലേക്ക് പോയി. ആർട്ട് ഓഫ് ഡൈയിങ് നമ്മളൊന്നുകൂടി കാണിച്ചു തരുന്നു. ഭീഷ്മരുടെ മരണം നമ്മൾ കണ്ടു, മുക്തി. ഇപ്പോൾ ദാ ഹിരണ്യാക്ഷന് മോക്ഷം കൊടുത്തു ഭഗവാൻ. ഭഗവാനെ തന്നെ കണ്ടും കണ്ടും എന്ന് ആലോചിച്ചു നോക്കും. ജന്മലാഭ പരപുംസാ വന്ദേ നാരായണ സ്മൃതി മുമ്പ് പറഞ്ഞു. ഭഗവാനെ ഒന്ന് ആലോചിച്ച് മരിച്ചാൽ തന്നെ ഏറ്റവും വലിയ ലാഭം. അവിടെ ആലോചിക്കലൊന്നുമല്ല, ഭഗവാന്റെ രൂപം പ്രത്യക്ഷമായിട്ട് കണ്ടിട്ട് അങ്ങോട്ട് ശരീരം ഉപേക്ഷിക്കുക ചെയ്ത ഹിരണ്യാക്ഷനെ. അപ്പൊ നോക്കൂ, അദ്ദേഹത്തിന് മോക്ഷം കിട്ടി എന്നുള്ളതിന് ഒരു മാറ്റവുമില്ലേ, ഒരു സംശയവും വേണ്ട. രാവണനും കുംഭകർണനുമായിട്ട് വേഷം കെട്ടാൻ വേണ്ടി ദാ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പോയി എന്ന് പറഞ്ഞു. ദേവന്മാരൊക്കെ നല്ലോണം സ്തുതിച്ചു. നമോ നമസ്തേ അഖില യജ്ഞ തന്തവേ സ്ഥിതൗ ഗൃഹീത ആമല സത്വമൂർത്തയെ ദിഷ്ടയാഹതോയം ജഗതാമരുന്തുതസ്ത്വൽപാദഭക്തിയാ വയമീശ നിർവൃതാഹ. ഇങ്ങനെയുള്ള ഏവം ഹിരണ്യാക്ഷം അസഹ്യ വിക്രമസ സാധയിത്വ ഹരിരാതി സുഗര ജഗാമലോകം.
ഇങ്ങനെയുള്ള ഹിരണ്യാക്ഷവധം യോവൈ ഹിരണ്യാക്ഷവധം മഹാത്ഭുതം വിക്രീഡിതം കാരണസൂകരാത്മന ശൃണോതി ഗായത്തി അനുമോദത്തെ അഞ്ജസാവി മുച്ചതെ ബ്രഹ്മവധാദപി ദ്വിജാഹ. ഹിരണ്യാക്ഷവധം പാടുക, കേൾക്കുക, അനുമോദിക്കുക ചെയ്താൽ തന്നെ വലിയ വലിയ എത്ര വലിയ പാപം ചെയ്താലും അതിൽ നിന്നൊക്കെ ഭഗവാൻ മോചനം കൊടുക്കണു അയാൾക്ക് എന്നുള്ള ഹിരണ്യാക്ഷവധത്തിൻ്റെ ആ പ്രത്യേകത പറഞ്ഞു. ഫലശ്രുതി ഏതൻ മഹാപുണ്യമലം പവിത്രം ധന്യം യശസ്യം പദം ആയുരാശിഷാം പ്രാണേന്ദ്രിയാണാം യുധി ശൗര്യവർദ്ധനം നാരായണോ അന്തേ ഗതിരംഗശൃണ്വതാം. ഭഗവാനിലെ അവസാനം, അന്തേ അവസാനം ഭഗവാനിലെ നാരായണമൂർത്തിയിൽ നമ്മളൊക്കെ ലയിക്കും. ഈ ഹിരണ്യാക്ഷവധം കേട്ടാൽ മതി, പാടിയാൽ മതി എന്നൊക്കെ ഫലശ്രുതി പറഞ്ഞു. അപ്പോൾ എന്താ ഇവക ചരിത്രങ്ങളെ കൊണ്ട് കാണിക്കണേ? ഏനകേനാപ്യ ഉപായേന മനഃകൃഷ്ണേ നിവേശയിൽ, ഇനി പറയുന്നുണ്ട് നരസിംഹാവതാരത്തിൻ്റെ സമയത്ത് സപ്തമത്തിൽ, ഏതെങ്കിലും ഒരു ഭാവം കൊണ്ട് ഭഗവാങ്കിൽ വെച്ചാൽ, ഇപ്പോൾ ഗോപ്യ കാമാൽ ഭയാൽ കംസ ദ്വേഷാ ചൈദ്യാതയോ ഭക്തിയാ യൂയം വയം ഭക്തിയാ യൂയം ഭക്തിയാ വയം സംബന്ധാൽ കൃഷ്ണയ, ഏതെങ്കിലും ഒരു ഭാവം ഭക്തി ഭാവം കൊണ്ടോ അല്ലെങ്കിൽ ക്രോധഭക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈരഭക്തി ആയിക്കോട്ടെ, ഭയഭക്തി, കംസനൊക്കെ ഭയമാണ് കൊടുത്തത്, അതിനൊക്കെ തീവ്രത കൂടും ഇല്ലേ? എപ്പോഴും ആസീന പര്യടൻ അശ്നൻ ഭുഞ്ചാന പര്യടൻ മഹിം ചിന്തയാനോ ഹൃഷീകേശം. കംസനൊക്കെ എപ്പോഴും ഭഗവാനെ പറ്റിയിട്ട് ചിന്തയുള്ളൂ, ഇത്ര പേടിച്ചിട്ടേ വെള്ളം കുടിക്കുമ്പോൾ അരിച്ചേ കുടിക്കില്ല, മത്സ്യമൂർത്തിയായിട്ട് വന്ന ആളാ, താൻ വെള്ളം കുടിക്കുമ്പോൾ തൻ്റെ ഉള്ളിലേക്ക് മത്സ്യമൂർത്തിയായിട്ട് വന്ന അവിടുന്ന് അങ്ങോട്ട് വലുതായാലോ താൻ ചാവില്ലേ, അപ്പം വെള്ളം അരിച്ചേ കുടിക്കുള്ളൂ. ചോറൊക്കെ കഴിക്കുമ്പോൾ ഓരോ വറ്റായിട്ട് ഉടച്ചടച്ച് നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കുടിക്കില്ല നല്ലോണം കുഴച്ച്, അതേപോലെ ആ കംസൻ കഴിക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇയാൾ കയറിയിട്ട് തൻ്റെ ഉള്ളിലെത്തിയാണ്ട് വലുതായാലോ താൻ നശിക്കില്ലേ, താൻ ചത്തുപോവില്ലേ. ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോഴും ചോറ് ഉണയ്ക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഉറങ്ങുമ്പോഴൊക്കെ കംസന് പേടിയാണ്, ഭയാൽ കംസ. അപ്പോൾ ആ ഒരു ഭയഭക്തി ഗോപികളോ കാമാൽ, ഗോപ്യ കാമാൽ, ഗോപികൾ കാമം എന്നുള്ള വികാരമാണ്, അവരാദ്യമൊന്നും ഈശ്വരൻ എന്നുള്ള ഭാവത്തിലല്ല, ഒരു കാമുകൻ എന്നുള്ള ഭാവത്തിൽ തന്നെയായിരുന്നു. പട്ടേരിപ്പാട് പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ആ ഈശ്വരബോധം ഭഗവാൻ തന്നെ കൊടുത്തുവേ. അപ്പം എന്തായി, ആ ഏറ്റവും വലിയ ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപ, ആ ബ്രഹ്മാവ് മഹാദേവൻ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ദേവദേവന്മാർ പോലും വീണ് നമസ്കരിക്കത്തക്ക രീതിയിൽ ഉദ്ധവനെ കൊണ്ടുപോലും പറയിപ്പിച്ചു, വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണം അഭീക്ഷണശ യാസാം ഹരികഥോൽ ഗീതം പുനാതി ഭുവനത്രയം എന്നുള്ള രീതിയിൽ ഉദ്ധവരെ കൊണ്ട് പറയിപ്പിച്ചു അല്ലേ. ഇതിലും വലുത് ഉയർത്താൻ ഇനി ഗോപികളെ എവിടേക്കാളെ പറയുമ്പോൾ അവർക്ക് എന്താ ഒരു ഗുണമല്ലേ? തേനാധീത ശ്രുതിഗണ നോപാസിത മഹത്തമ അവ്രത അതപ്പത തപസ, അവർക്കൊരു തപ്പത അതപ്പത തപസ, ഒരു തപസ്സുമില്ല, ഒരു വ്രതമില്ല, വ്രതാനുഷ്ഠാനമില്ല. നാധീത ശ്രുതിഗണ, ശ്രുതിഗണാഹ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, വേദങ്ങൾ പഠിച്ചിട്ടില്ല, ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. എന്താ അവരുടെ വലിയൊരു ഗുണം? ഭഗവാൻ തന്നെ കൂടെ കിട്ടിയില്ലേ കൂട്ടുകാരനായിട്ട്. അതാണ് നമുക്കും ജീവിതത്തിലെ ജീവിതസഖിയായിട്ട് ത്വമ്മേ ഭൃത്യ സുഹൃൽ സഖ എന്ന് ഉദ്ധവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞ പോലെ ഗുരുവായപ്പൻ നമ്മളോടൊക്കെ പറയട്ടെ എപ്പോഴെങ്കിലും, ത്വമ്മേ ഭൃത്യ സുഹൃൽ സഖ, നീ എൻ്റെ ഭൃത്യനാണ്, നീ എൻ്റെ സുഹൃത്താണ്, നീ എൻ്റെ സഖാവാണ് എന്നുള്ള അമൃതവചനങ്ങൾ ഗുരുവായപ്പൻ നമ്മളോടും പറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ദാ ഹിരണ്യാക്ഷവധം അനുസ്മരിച്ചു, പറഞ്ഞില്ലേ ഈ ഹിരണ്യാക്ഷ ഭാഗവതത്തിലെ ഏത് കഥയായാലും അതിനൊക്കെ പ്രാധാന്യം ഉണ്ട് കേട്ടോ, വെറുതെ കേട്ടാൽ മതി. കഥാരൂപത്തിൽ നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചല്ല ഭഗവാനെ, പിന്നെ നമ്മളെ നമ്മളുടെ ഉള്ളിൽ സ്ഥിരപ്രതിഷ്ഠ നേടുക. പറഞ്ഞില്ലേ ഹൃൽ പത്മകർണിക ആധിഷ്ണ്യം ആക്രമ്യ ആത്മന്യവസ്ഥിതം, അതാണ് ഭഗവാൻ കഥകളിലൂടെ ഉണ്ണികൃഷ്ണൻ വെണ്ണകെട്ട കഥ, പാല് കെട്ടുകുടിച്ച കഥ, വെണ്ണകെട്ടെടുത്ത കഥ, പൂതനെ നിഗ്രഹിച്ച കഥ, ശകടാസുരന് മോക്ഷം കൊടുത്ത കഥ, തൃണാവൃത്തിന് മോക്ഷം കൊടുത്ത കഥ, അഘാസുരന് മോക്ഷം കൊടുത്ത കഥ, ബകാസുരന് മോക്ഷം കൊടുത്ത കഥ, ഇങ്ങനെ കാളിയമർദ്ദനം പാമ്പിൻ്റെ തലയിൽ കയറിയിട്ട് ഡാൻസ് കളിച്ച കഥ, ഇങ്ങനെ ഗുരുവായപ്പൻ്റെ ഓരോ ലീലകൾ നോക്കി എത്ര ഭംഗിയായിട്ടാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. ഇതിലും സ്വാരസ്യത്തോടുകൂടി ലാളിത്യത്തോടുകൂടി എവിടെയാ ഭഗവാനെ നമുക്ക് കിട്ടുക? വെല്ലുവാങ്കലത്തിലൊക്കെ അത് തന്നെയാണ്, എത്ര എത്ര ചിത്രവാങ്മയ ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ ലേ ഭാഗവതമാകുന്ന ആൽബം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുക.
അപ്പം നമ്മുടെ ഉള്ളിലും ഭഗവാൻ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. ഗോപികളുടെ ഉള്ളിലും, സുധാമാവൻ്റെ ഉള്ളിലും, ഉദ്ധവരുടെ ഉള്ളിലും, അർജുനൻ്റെ ഉള്ളിലും, രാധാദേവിയുടെ ഉള്ളിലും, യശോദാദേവിയുടെ ഉള്ളിലും ഒക്കെ ഭഗവാൻ എപ്പോഴും നിറഞ്ഞു നിന്ന മാതിരി നമ്മുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കട്ടെ. പണ്ടൊരു കവി പാടി, എന്താ, വെണ്ണകട്ട അമ്മയെ പേടിച്ചോടിത്തേടേണ്ട മറ്റിടം എൻ ചിത്തമാം കൂരിരുളിൽ ഒളിക്കാം നന്ദ നന്ദനാ. വെണ്ണകെട്ടിട്ട് അമ്മയെ പേടിച്ച് ഇരുട്ട് അന്വേഷിച്ച് നടക്കണ്ട, ഉണ്ണികൃഷ്ണ ഇങ്ങോട്ട് വന്നോളൂ, എവിടേക്ക്, ഞങ്ങളുടെ മനസ്സിലേക്ക്, കൂരിരുട്ടാണ് ഇവിടെ എപ്പോഴും ഇരുട്ട, ദുഃഖങ്ങളാകുന്ന ഇരുട്ട് കട്ടി പിടിച്ച് കിടക്കുക, അതുകൊണ്ട് ഇവിടത്തേക്ക് ഒളിക്കാൻ വേറെ സ്ഥലം അന്വേഷിക്കണ്ട, എൻ ചിത്തമാം കൂരിരുളിൽ ഒളിക്കാം നന്ദ നന്ദനാന്ന് പണ്ട് ഒരു ഭക്ത കവി പാടിയ പോലെ നമുക്കും ഗുരുവായപ്പനെ ക്ഷണിക്കുക, നമ്മുടെ മനസ്സാകുന്ന ചിത്തമാകുന്ന കൂരിരുട്ടിലേക്ക് നമുക്കും ഭഗവാനെ വിളിക്കുക, അവിടെ ഇരിക്കട്ടെ ഭഗവാനെ എപ്പോഴും എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത അധ്യായത്തിൽ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂർപ്പാശരണം തൃതീയ സ്കന്ധം 20-ാമത്തെ അധ്യായമാണ്. സ്വയംഭൂമനൊരു വംശം വർണ്ണിക്കുന്നു. ഇവിടെ വരാഹാവതാരം വർണ്ണിച്ചു. വരാഹമൂർത്തി രണ്ടാമതും അവതരിച്ച് നീലവരാഹമായിട്ട് അവതരിച്ചിട്ടാണ് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, ഹിരണ്യാക്ഷനായിട്ട് യുദ്ധം ചെയ്ത് ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗദ വീണ് പോയപ്പോൾ ബ്രഹ്മാവ് എന്ന് പറഞ്ഞു, ഇയാളെ വേഗം തല്ലിക്കൊല്ലണം, ഇയാൾ മഹാദുഷ്ടനാണെന്നൊക്കെ പറഞ്ഞ ആള് ഹിരണ്യാക്ഷൻ ഭഗവാന്റെ മുഖം തിരുമുഖം തന്നെ കണ്ടുകൊണ്ട് മരിച്ചപ്പോഴേ അപ്പം പറയാ ബ്രഹ്മാവ് വന്നിട്ട് എന്തൊരു ഭാഗ്യ ഹിരണ്യാക്ഷനെ, എന്തൊരു ഭാഗ്യ ഹിരണ്യാക്ഷനെ, എങ്ങനെയാണ് ആൾക്കാരുടെ സ്വഭാവം കാണിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ ഒരു വസ്തു നല്ലത് പറയുക ചെയ്യുക ചെയ്തു കൊടുക്കില്ല, ചത്ത് കഴിഞ്ഞാൽ വലിയ പ്രതിമ വ്യക്തിയായി ശിലാസ്ഥാപന അത് ഇത് അവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, അവരുടെ പേരിൽ റോഡ്, അവരുടെ പേരിൽ ബസ് സ്റ്റാൻഡ്, അവരുടെ പേരിൽ ബിൽഡിങ്ങുകൾ, പ്രതിമ അനാച്ഛാദനം ചെയ്യണേ, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണേ അല്ലെ, മരിച്ചു പോയ എന്താ അവരുടെ പറ്റി പ്രശംസിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ ഒരു വസ്തു ഗുണം പറയില്ലേ, നല്ലത് ചെയ്താലും ഒന്നും പറയില്ല, ഒന്നും ചെയ്യൂല, മരിച്ചു കഴിഞ്ഞാൽ വലിയ കഥയായിട്ട് തലേ കയറ്റി. ഇതാണ് ലോകം സ്വഭാവ ലോകസ്വഭാവം കാണിക്കുകയും ലോകസ്വഭാവം. എന്തായാലും ഇതാ ഹിരണ്യാക്ഷവധം വർണ്ണിച്ചു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി വീണ്ടും പറഞ്ഞു, രക്ഷസുകളൊക്കെ കുറേ സൃഷ്ടിച്ചു, അവർ കുറേ ആക്രമിച്ചു, ബ്രഹ്മാവ് വല്ലാണ്ട് വിഷമിച്ചു. ഭഗവാനെ നല്ലോണം സ്മരിച്ചപ്പോൾ രക്ഷസുകളിൽ നിന്നൊക്കെ രക്ഷ കിട്ടി. നമുക്കും അതേ, രക്ഷസ്സെന്ന് രക്ഷ കിട്ടാൻ ഭഗവാന്റെ രക്ഷയാണ് നമുക്കുള്ളത്. ഭഗവാൻ നമ്മളെ രക്ഷിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് രക്ഷ കിട്ടും, ഇല്ലെങ്കിലും എവിടെ പോയിട്ട് ഓടിയിട്ടും കാര്യമില്ലേ, ബ്ലാക്ക് കാറ്റ് പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ടും കാര്യമില്ല, ചത്തു പോകേണ്ട സമയം ചത്തു പോകുക ചെയ്യും. അപ്പം ഗുരുവായപ്പനെ സേവിക്കുക, സർവാത്മന ഭഗവാൻ നമ്മളെ രക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് വെച്ചാൽ നമുക്ക് രക്ഷ കിട്ടും, നമ്മളായിട്ടൊന്നും ചെയ്യണ്ട അല്ലേ. എന്തായാലും എന്താ, ബ്രഹ്മാവ് ഗന്ധർവന്മാരെ സൃഷ്ടിച്ചു, അപ്സരസ്സുകൾ, സിദ്ധന്മാർ, ചാരണന്മാർ, സാധ്യന്മാർ, അനവധി വിഭാഗങ്ങളെ സൃഷ്ടിച്ചു. അവസാനം ബ്രഹ്മാവിൻ്റെ ശരീരം തന്നെ മാറി സ്വയംഭവന ശതരൂപ രണ്ടുപേരായി. രണ്ടുപേരും വിവാഹം കഴിച്ചു. ബ്രഹ്മാവിനെ നല്ലോണം പ്രശംസിച്ചു എല്ലാവരും. സ്വയംഭൂമനുവിനെ ശതരൂപയും സൃഷ്ടിച്ചു. അതുവരെ ഒരു പൂർണ്ണത ഉണ്ടായിരുന്നില്ലേ സൃഷ്ടിക്ക്. ഇപ്പം മനുഷ്യനെ, ആദ്യത്തെ മനുഷ്യനെ, മനുഷ്യ സ്ത്രീയെ സൃഷ്ടിച്ചപ്പോൾ നല്ലൊരു പൂർണ്ണത വന്നു. ബാക്കിയുള്ളതൊക്കെ മൃഗങ്ങൾ, മരങ്ങൾ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സുഖല്യാണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പം അതാ സ്വയംഭൂമനു ശതരൂപ അവരെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിനെ തോന്നി ഇത്ര തിരക്കടൊന്നുമില്ല, കാണാനും തിരക്കടൊന്നുമില്ല, പ്രത്യേകിച്ചൊരു വിശേഷ ബുദ്ധിയും കൂടി കൊടുത്തു അവർക്ക്. മറ്റുള്ള മൃഗങ്ങൾക്കും മരങ്ങൾക്കും ഒന്നും ഈ വിശേഷ ബുദ്ധി ഇല്ല, മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ വിശേഷ ബുദ്ധി. ഒരു വിശേഷ ബുദ്ധി ഉണ്ടായിട്ടിപ്പോൾ എന്താ ഒരു വിശേഷം, ഒരു വിശേഷം ഇല്ല, വിശേഷ ബുദ്ധി ഉണ്ട് എന്ന് പറയാനല്ലാണ്ട് വല്ല റോബോട്ടൊക്കെ വെച്ചാൽ ഇതിലും ഗുണമുണ്ട്. അവന് ഭക്ഷണം കൊടുക്കേണ്ട, ടോയ്ലറ്റിലും പോകേണ്ട, ഒന്നും വേണ്ട. ഇത് നോക്ക്, മനുഷ്യന്മാർ ചണ്ടികളാണ്, ഒക്കെ ഉള്ളിലും ചണ്ടിത്തം പുറത്തും ചണ്ടിത്തം. ഒരു ദിവസം പല്ലിയച്ചില്ലെങ്കിൽ കുളിച്ചില്ലെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ. എത്ര വലിയ മിസ് ഇന്ത്യ, മിസ് യൂണിവേഴ്സ് ആയാലും അവരുടെയൊക്കെ ഉള്ളിലുള്ള പദാർത്ഥവും പുറമേയുള്ള പദാർത്ഥമൊക്കെ ഒന്നിനും കൊള്ളാത്തതാണ്. പിന്നെ ഗുരുവായപ്പൻ്റെ ചൈതന്യം നമ്മളുടെ ഉള്ളിലുള്ള കാരണം നമുക്ക് വല്ലാണ്ട് വെറുപ്പ് തോന്നണില്ല എന്ന് മാത്രം, അങ്ങനെ കഷ്ടിച്ച് കഴിച്ചു കൂട്ടണു, മെയ്ഡ് ഫോർ ഈച്ചതർ എന്ന് പറഞ്ഞിട്ട് കഴിച്ചു കൂട്ടണമെന്ന് മാത്രം നമ്മളൊക്കെ. എന്തായാലും എന്താ, ഇവിടെ ബ്രഹ്മാവ് സ്വയംഭൂമനുവിനെയും ശതരൂപയും സൃഷ്ടിച്ചു എന്ന് 20-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. മഹീം പ്രതിഷ്ഠാ മധ്യസ്ഥ സൗതേ സ്വയംഭൂമനു കാന്യന്വതിഷ്ഠദ്വാരാണി മാർഗായ അവരെ ജന്മനാം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നോക്കൂ, എപ്പോഴാണ് സൃഷ്ടി പൂർണ്ണമാവുക, ഭഗവാന്റെ ഇതിലാണ് അല്ലേ. ഭഗവാൻ ആഗ്രഹിച്ചാൽ എല്ലാം വേണ്ട മാതിരിയാവും, അല്ലെങ്കിലോ ഭഗവാൻ അത് വേണ്ട മാതിരി ആക്കിയില്ല വെച്ചാൽ ഒന്നും ആവില്ല. നമ്മുടെയൊക്കെ പ്രയത്നത്തിന് ഒരു ഫലവും ഇല്ലേ,
നമ്മളൊക്കെ പറയും കാര്യമായിട്ട് താൻ പാതി താൻ പാതി താൻ പാതി, ഒരു പാതിയില്ല, ഒക്കെ ഗുരുവായപ്പൻ തന്നെയാണ്, ദൈവമാണ് മുഴുവൻ എന്നാണ് നമ്മൾ പറയുക. താൻ പാതി ദൈവം പാതി എന്നൊക്കെ നമുക്ക് പറയാം എന്നല്ലാണ്ട് ശരിക്കും നമ്മളെ കൊണ്ടൊക്കെ ചെയ്യിക്കണത് ആരായോന്തപ്രവിശ്യ മമ വാചം ഇമാം പ്രസുപ്തം സഞ്ജീവയത്തി അഖില ശക്തിധരസ്വതാം അന്യാസ്ത ഹസ്തചരണ ശ്രവണ ത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യെന്ന് ധ്രുവൻ ഇനി നമുക്ക് പറഞ്ഞു തരണ്ടേ അദ്ദേഹത്തിൻ്റെ അനുഭവം. അപ്പം നമുക്ക് അതെ അല്ലേ, നമ്മുടെ ഉള്ളിലിരുന്നിട്ടും പുറത്തിരുന്നിട്ടും അന്തർബഹി ഒക്കെ ഭഗവാൻ സർവഭൂതങ്ങളുടെ ഉള്ളിലിരുന്ന് സാക്ഷിയായി അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണതും ചിന്തിപ്പിക്കണതും പ്രവർത്തിപ്പിക്കണതും ഒക്കെ അതിൻ്റെ ഫലം അനുഭവിക്കണതും ഒക്കെ ഭഗവാനാണ്, ഗുരുവായൂരപ്പനാണ്. ആ ഒരു ബോധം നമുക്ക് വേണം എന്നർത്ഥം. അപ്പം എന്തായി, എൽ കിഞ്ചിൽ പൗരുഷം പുംസാമേനെ കൃഷ്ണാനുകമ്പിതം, ഭഗവാന്റെ അനുകമ്പ അതാണ് നമ്മളുടെയൊക്കെ പുരുഷത്വം എന്ന് നമുക്ക് ബോധ്യമാവുന്നു മാത്രം. അപ്പോൾ അത് ബോധ്യമായ പിന്നെ നമുക്ക് അഹങ്കാരം വരില്ല, കാരണം നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഗുരുവായപ്പനാണ്, നമ്മളെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് ഗുരു. ഇപ്പോൾ പഞ്ചാര പായസം ഉണ്ടാക്കി, ഒരു 10 ലിറ്റർ പഞ്ചാര പായസം, അസല് പഞ്ചാര പായസം കുറുക്കി, നല്ല സ്വാദ്, നല്ല എല്ലാവർക്കും ഇഷ്ടമായി. ആ പഞ്ചാര പായസം ഇളക്കിയ ചട്ടുകത്തിനെ വിളിച്ച് അതൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു നോട്ടുമാല ചട്ടുകത്തിന്, എന്തിനേ പഞ്ചാര പായസം നന്നായേന്, അങ്ങനെ പതിവില്ല അല്ലേ. പായസം നന്നായ ആരെ അഭിനന്ദിക്കുക, ആ ചട്ടുകം പിടിച്ച് ഇളക്കണ ഒരാളുണ്ട് അദ്ദേഹത്തിനെയാണ് എല്ലാവരും അഭിനന്ദിക്കുക അല്ലേ. അതേ എണ്ണക്കാരനെ പായസം ഉണ്ടാക്കിയ ആളെ, അല്ലാണ്ട് ചട്ടുകാണ് ഇളക്കിയത് പറഞ്ഞിട്ട് ചട്ടുകത്തിനെ കുറേ സ്വീകരിക്കുക ബഹുമാനിക്കുക, അങ്ങനെ പതിവില്ല. ചട്ടുകം പിടിച്ച് ഇളക്കണ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ്. അപ്പം നമ്മളാകുന്ന ചട്ടുകങ്ങളെയൊക്കെ പിടിച്ച് വേണ്ട മാതിരി പ്രവർത്തിപ്പിക്കണ ഒരു ശക്തി വേറെ ഉണ്ട് നമ്മളുടെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട്. ആ ശക്തിയാണ് എല്ലാം ചെയ്യിപ്പിക്കണത് നമ്മളെ കൊണ്ട്. അതങ്ങോട്ട് ഉറപ്പിച്ചാൽ പിന്നെ നമുക്ക് അഹങ്കരിക്കാൻ തോന്നില്ല, അഹങ്കരിക്കാൻ പറ്റില്ല. കാരണം എന്ത് ബേസിസിലാണ് നമ്മൾ അഹങ്കരിക്കണല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് വേണ്ടേ, നമുക്കുള്ളതൊക്കെ ഗുരുവായപ്പൻ തന്നതാ. കണ്ണാണെങ്കിലും മൂക്കാണെങ്കിലും ഇന്ദ്രിയങ്ങളാണെങ്കിലും മറ്റുള്ള ശരീരം എല്ലാം ഉള്ളിലുള്ള ചൈതന്യമൊക്കെ അവയവങ്ങളൊക്കെ ഗുരുവായപ്പൻ തന്നതാണ്. നമുക്ക് സ്വന്തം എന്ന് അഭിമാനിക്കാൻ എന്താ ഉള്ള ഈ ലോകത്തിൽ, ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സത്മഭൃത്യം ഭുവം ച സമസ്തം ഒക്കെ ശങ്കരാചാര്യ പറയണു നമുക്ക് ഈശ്വരൻ തന്നതാണ്. പിന്നെ നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ അഹങ്കരിക്കണേന്ന് ഭാഗവതം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കണ്ടേ. എന്തായാലും എന്താ 20-ാമത്തെ അധ്യായത്തിൽ ആ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതാ കർദ്ദമ പ്രജാപതിയുടെ തപസ്സും കാര്യങ്ങളൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.